നമസ്കാരം. വിനായകന്റെ പരാമർശം തെറ്റായിപ്പോയെന്ന് നവ്യ നായർ, മിറ്റു പരാമർശം തെറ്റായിപ്പോയി, വിവാദ പരാമർശങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കി, താനും ക്രൂശിക്കപ്പെട്ടു എന്നും നടി പറയുന്നു. ഒരു പുരുഷൻ പറഞ്ഞതിനെ സ്ത്രീയെയാണ് ക്രൂശിക്കുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു. അന്നത്തെ ദിവസം നടന്ന സംഭവങ്ങൾ ക്ഷമ ചോദിച്ചാൽ പ്രശ്നം തീരുമെങ്കിൽ ഞാനതിന് തയ്യാറാണെന്ന് നവ്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: അന്നുണ്ടായ മുഴുവൻ സംഭവത്തിനും ഞാൻ ക്ഷമ ചോദിച്ചാൽ പ്രശ്നം തീരുമെങ്കിൽ എല്ലാവരോടും പൂർണ്ണ മനസ്സോടെ ക്ഷമ ചോദിക്കുന്നു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അവിടെ നടന്നത് ഒരു പുരുഷൻ്റെ പരാമർശമാണെങ്കിലും ഇപ്പോഴും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സ്ത്രീയാണ്. അവിടെ എത്ര പുരുഷന്മാരുണ്ടായിരുന്നു? നിങ്ങളെല്ലാം ചോദ്യം ചോദിക്കുന്നത് എൻ്റെ അടുത്താണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരുത്തി എന്ന സിനിമ ഒരുപാട് കുടുംബശ്രീ പ്രവർത്തകർക്കൊപ്പം കാണാനാണ്. ഈ സിനിമയാണ് ഞങ്ങളുടെ ടീമിനും പറയാനുള്ള സന്ദേശം. സ്ത്രീകളുടെ ശക്തിയാണ് സിനിമയിൽ പറയുന്നത്. ഒരു സ്ത്രീ പ്രതികരണശേഷിയിലേക്ക് എങ്ങനെ എത്തുന്നുവെന്നാണ് സിനിമയിലൂടെ കാണിക്കുന്നത്. 10 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു സന്തോഷം ആഘോഷിക്കാൻ ദയവചെയ്ത് സമ്മതിക്കണം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നായിരുന്നു താരത്തിൻ്റെ വാക്കുകൾ. എന്നാൽ മീറ്റുവുമായി ബന്ധപ്പെട്ട വിനായകന്റെ പരാമർശത്തിന് എന്തുകൊണ്ട് അതേ രീതിയിൽ ഉണ്ടായിരുന്നു നവ്യ പ്രതികരിച്ചില്ലെന്ന ചോദ്യത്തിന് അപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ലെന്നായിരുന്നു നവ്യ നേരത്തെ നൽകിയ മറുപടി. സംവിധായകൻ വി കെ പ്രകാശിനോടൊപ്പമുള്ള ഇൻസ്റ്റഗ്രാം ലൈവിലായിരുന്നു നവ്യയുടെ അന്നത്തെ വിശദീകരണം. ഒരുത്തി സിനിമയുടെ പത്രസമ്മേളനത്തിനിടെയായിരുന്നു വിനായകൻ വിവാദ പരാമർശം നടത്തിയത്. എൻ്റെ ലൈഫിൽ ഞാൻ 10 പെണ്ണുങ്ങൾക്കൊപ്പം സെക്സ് ചെയ്തിട്ടുണ്ട്. ഈ 10 പേരോടും ഞാൻ തന്നെയാണ് ചോദിച്ചത് നിങ്ങൾക്കതിന് താല്പര്യമുണ്ടോ എന്ന്. നിങ്ങൾ പറയുന്ന മീറ്റു ഇതാണെങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും. എനിക്ക് വേറെ ആർക്കെങ്കിലും ഒപ്പം സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ഇനിയും ചോദിക്കും. ഇതാണോ നിങ്ങൾ പറഞ്ഞ മീറ്റു? ഇതല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്ന മീറ്റു? നിങ്ങൾ എനിക്ക് പറഞ്ഞതാ എന്നായിരുന്നു വിനായകൻ പറഞ്ഞത്. ഒരുത്തിയുടെ സംവിധായകൻ വി കെ പ്രകാശ്, നവ്യ നായർ എന്നിവരും വിനായകനോടൊപ്പം അന്ന് ആ വേദിയിലുണ്ടായിരുന്നു. അതേസമയം വിനായകന്റെ ഈ പ്രതികരണം വൻ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ചിരുന്നു. സംഭവത്തിനെതിരെ സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്നും സമൂഹത്തിന്റെ മറ്റു മേഖലകളിൽ നിന്നും നിരവധി പ്രതികരണങ്ങൾ ഉയർന്നുവന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ വിനായകനെതിരെ OBC മോർച്ച ദേശീയ വനിതാ കമ്മീഷനിൽ നടനെതിരെ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.